ഹായ് കൂട്ടുകാരെ, നാലാം ക്ലാസ്സിലെ പഠനവീട് സ്കൂൾ വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും കുറവും എന്ന പാഠഭാഗമാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷീറ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം ഒന്ന്, ഏതാണ് ശരി എന്ന് കുറച്ച് നോക്കാതെ എങ്ങനെ കണ്ടെത്താം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1500 - 900 = 800, 1500 - 700 = 800 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം. ഇതിൽ ഏതാണ് ശരി എന്ന് നമ്മൾ കുറച്ച് നോക്കാതെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഉത്തരവും കുറയ്ക്കുന്ന സംഖ്യയും കൂട്ടിയാൽ കുറയ്ക്കപ്പെടേണ്ട സംഖ്യ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. അഥവാ 900 + 800 ചെയ്യുമ്പോൾ 1500 ഉത്തരമായി ലഭിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 900 + 800 ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1700 ആണല്ലേ. അപ്പോൾ അത് തെറ്റാണേ. അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1500 - 700 ആണ്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് 800 ലഭിക്കും. ഉത്തരം ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി 700 + 800 ചെയ്യുമ്പോൾ നമുക്ക് 1500 ഉത്തരമായിട്ട് ലഭിക്കും. അപ്പോൾ ഇവിടെ രണ്ടാമത്തേതാണ് ശരി എന്ന് പറയുന്നത് 1500 - 700. ഇനി നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, വിത്തൗട്ട് ആക്ച്വൽ സബ്സ്ട്രാക്ഷൻ ക്യാൻ യു സേ വിച്ച് ആൻസർ ഈസ് കറക്റ്റ്? അപ്പോൾ നമ്മൾ ആക്ച്വൽ ശരിക്കും നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാതെ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും? ആഡ് ദ സബ്സ്ട്രാഹൻഡ് ആൻഡ് ദ ഡിഫറൻസ് വി ഗെറ്റ് മൈന്യുആൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ 900 + 800 ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 1500 ആണെങ്കിൽ നമുക്ക് ശരിയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ശരിയായതെന്ന് പറയുന്നത് ഏതാണ്? 1500 - 700 = 800. ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഉത്തരം ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്സ്ട്രാഹെഡ് ആയിട്ടുള്ള 700 + നമ്മുടെ ഡിഫറൻസ് ആയിട്ടുള്ള 800 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം മൈന്യുഹൻഡ് ആയിട്ടുള്ള 1500 ഉത്തരമായിട്ട് ലഭിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത്തേതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ക്രിയയുടെ ഉത്തരമാണ് 2550? ഇവിടെ തന്നിട്ടുള്ളത് 7200 - 4750, 6300 - 3750, 5800 - 3650. അഥവാ ആക്ടിവിറ്റി നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവ്സ് 2550? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കണം, കുറച്ച് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 7200 - 4750 ചെയ്ത് നോക്കാം അല്ലേ. 7200 - 4750 ഉത്തരമായിട്ട് ലഭിക്കുന്നത് 2450 ആണ്. അപ്പോൾ അതല്ല ശരിയായിട്ടുള്ള ക്രിയ എന്ന് പറയുന്നത് അല്ലേ. ഇനി രണ്ടാമത്തത് 6300 - 3750. അപ്പോൾ ഉത്തരം ലഭിക്കുന്നത് 2550 ആണ്. അപ്പോൾ അതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ താഴെയുള്ളതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. 5800 - 3650 2150 ആണ്. അപ്പോൾ ഇവിടെ ശരിയായ ക്രിയ എന്ന് പറയുന്നത് 6300 - 3750 എന്നുള്ള രണ്ടാമത്തെ ക്രിയയാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, സുന്ദരി പൂമ്പാറ്റയെ സഹായിക്കാമോ? ഒരു പൂവിലെ തേൻ മാത്രം നുകരാൻ സുന്ദരിക്ക് കഴിഞ്ഞില്ല. നടുവിലെ കളങ്ങളിലെ സംഖ്യകളുടെ വ്യത്യാസമായി വരാത്ത പൂവാണ്, അത് ഏതെന്ന് കണ്ടെത്താമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 4599 - ബാക്കിയുള്ള 3 സംഖ്യകളും, അഥവാ 5000 - 2866 - 545, അത് 3 ആദ്യം ചെയ്യണം. അതിനുശേഷം അടുത്തത് 5000 - 2866, അതുപോലെ തന്നെ 545. വീണ്ടും നമ്മൾ 2266 - 545, അതും കൂടി ചെയ്യുമ്പോൾ ഉത്തരങ്ങൾ എത്രണ്ണമാവും? 6 ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. ഈ 6 ഉത്തരങ്ങളും ഇതിലുണ്ടായിരിക്കും, പക്ഷേ ഇതിൽ ഒരെണ്ണം കൂടെ കൂടുതലുണ്ടാവും. പക്ഷേ ഇവിടെ പൂവ് 7 എണ്ണമാണല്ലേ. അപ്പോൾ ആ ഒരെണ്ണം ഏതാണോ അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ആക്ടിവിറ്റി നമ്പർ 3, ഹെൽപ് ദി ബട്ടർഫ്ലൈ. ദ സുന്ദരി ബട്ടർഫ്ലൈ കനോട്ട് ഡ്രിങ്ക് ദ ഹണി ഫ്രം വൺ ഓഫ് ദി ഫ്ലവേഴ്സ്. ഇറ്റ് ഈസ് എ ഫ്ലവർ ഹൂസ് നമ്പർ ഈസ് നോട്ട് ദ ഡിഫറൻസ് ഓഫ് എനി പെയർ ഓഫ് നമ്പേഴ്സ് ഇൻ ദി മിഡിൽ. ഫൈൻഡ് ദാറ്റ് ഫ്ലവർ. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇവിടെ നടുവിലുള്ള സംഖ്യയുടെ ഡിഫറൻസ് ആയിട്ട് വരാത്ത ഒരെണ്ണമുണ്ട്, അത് ഏതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമ്മുടെ ബട്ടർഫ്ലൈ, സുന്ദരിയായ ബട്ടർഫ്ലൈക്ക് തേൻ നുകരാൻ കഴിയാതെ വന്നത്. നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ആദ്യം നമുക്ക് 4599 എടുക്കാം അല്ലേ. അപ്പോൾ 4599 - 5000. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും വലിയ സംഖ്യ ആദ്യം എഴുതണം അല്ലേ. വലിയതിൽ നിന്നാണ് ചെറുത് കുറയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 5000 - 4599 ഉത്തരം ലഭിക്കുന്നത് എത്രയാണ്? 401 ആണല്ലേ. 401. അപ്പോൾ ഈ സംഖ്യ ഇതിലുണ്ടോ? 401 ഉണ്ട്.
ഇനി അടുത്തത് നമുക്ക് നോക്കാം. 4599 - 2866 = 1733. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് 4599 - 545. അപ്പോൾ ഉത്തരം ലഭിക്കുന്നത് 4054. അപ്പോൾ നമ്മൾ 4599 വെച്ചുകൊണ്ടുള്ള മൂന്നെണ്ണവും ചെയ്തു. ഇനി മൂന്നെണ്ണത്തിൻ്റെ ഉത്തരം നമുക്കൊന്ന് ക്രോസ് മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ ഉത്തരം 401 ആണ്. അപ്പോൾ 401 ക്രോസ് മാർക്ക് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് കിട്ടുന്നത് 1733 ആണല്ലേ. അപ്പോൾ അതും ക്രോസ് മാർക്ക് ചെയ്യുക. അവസാനം കിട്ടിയത് 4054 ആണ്. അതും ക്രോസ് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് 5000 - 2866 അതുപോലെ തന്നെ 5000 - 545 ഇത് രണ്ടും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാം 5000 - 2866 = 2134. അതുപോലെ തന്നെ അടുത്തത് 5000 - 545 = 4455 അഥവാ 5000 - 2866 = 2134. 5000 - 545 = 4455. അപ്പോൾ ഈ രണ്ട് ഉത്തരങ്ങളും കൂടെ നമുക്കൊന്ന് ക്രോസ് മാർക്ക് ചെയ്യണം. അപ്പോൾ അത് രണ്ടും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഉത്തരമായിട്ട് ഇവിടെ ഉള്ളത് രണ്ടെണ്ണം കൂടിയാണ് അല്ലേ. എത്രയാണ്? 2821 - 2815. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആകെ ഒരെണ്ണം കൂടിയാണ്. ഏതാണ്? 2866 - 545. അതും കൂടെ നമുക്ക് ചെയ്യാം. അത് ചെയ്യാൻ നമുക്ക് 2866 - 545 അഥവാ 2866 - 545 = 2321. 2321. അപ്പോൾ ഇതും കൂടെ നമുക്ക് ക്രോസ് മാർക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഉത്തരം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ഇനി ഇവിടെയുള്ളത് ആകെ 2815 മാത്രമാണ്. അപ്പോൾ ആ ഒരു പൂവിൽ നിന്നാണ് നമ്മുടെ സുന്ദരിയായ പൂമ്പാറ്റയ്ക്ക് തേൻ നുകരാൻ കഴിയാതെ വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടെത്തേണ്ടത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം പാഠപുസ്തകത്തിലെ പേജ് 64 പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി ഹെൽപ് ദ ബീച്ചിൽ ഓഫ് പേജ് 64 ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ പേജ് നമ്പർ 64 പ്രവർത്തനം വണ്ടിനെ സഹായിക്കാമോ എന്നുള്ളതാണ്. ഒരു പൂവിലെ തേൻ മാത്രം നുകരാൻ വണ്ടിന് കഴിഞ്ഞില്ല. നടുവിലെ കളങ്ങളിലെ സംഖ്യകളുടെ വ്യത്യാസമായി വരാത്ത പൂവാണത്. അത് ഏതെന്ന് കണ്ടെത്താമോ? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ദ ബീച്ചിൽ കനോട്ട് ഡ്രിങ്ക് ദ ഹണി ഫ്രം വൺ ഓഫ് ദി ഫ്ലവർ. ഇറ്റ് ഈസ് ദ ഫ്ലവർ ഹൂസ് നമ്പർ ഈസ് നോട്ട് ദ ഡിഫറൻസ് ഓഫ് എനി പെയർ ഓഫ് നമ്പേഴ്സ് ഇൻ ദി മിഡിൽ. ഫൈൻഡ് ദാറ്റ് ഫ്ലവർ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഓരോ സംഖ്യയും നമുക്ക് കുറച്ച് നോക്കണം അല്ലേ. 4906 - 6887 - 865 - 98 - 4809 - 5000 ഇത്രയും നമ്പറുകളാണ് ഇവിടെയുള്ളത്. ഓരോന്നിനെയും നമുക്കൊന്ന് കുറച്ച് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് 4906 ആണല്ലേ. 4906 - 98 ഉത്തരം ലഭിക്കുന്നത് 3998. 6887 - 4906 1991. 4906 - 865 3231. 4809 - 4096 713. 5000 - 4096 ഉത്തരം 904. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഉത്തരമായി ലഭിച്ചത് 3998 1991 3231 713 904. ഈ അഞ്ച് ഉത്തരങ്ങളും നമുക്ക് ഇതിൽ നിന്ന് ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് 6087 വെച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ 6087 - 98 5989 6087 - 865 5222 6087 - 4809 1278 6087 - 5000 1087. ഇവിടെ ഉത്തരമായി ലഭിച്ചതിനെയും നമുക്ക് ക്രോസ് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് 865 ആണ്. അപ്പോൾ 865 - 98 767 അതുപോലെ തന്നെ 4869 - 765 3944 5000 - 865 4135. ഇനി ചെയ്യാനുള്ളത് 4809 - 98 4711 5000 - 98 4902. ഓക്കെ. അപ്പോൾ ഇവിടെ ഉത്തരമായതിനെയും നമുക്ക് ക്രോസ് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഉത്തരം രണ്ടെണ്ണം മാത്രമാണ് ലഭിക്കുന്നത്. 1998
അതുപോലെ തന്നെ 191. ഇനി ഒരു സംഖ്യ കൂടെ ഉള്ളൂ, അതേതാണ്? 5000 - 4809 ആണല്ലേ. അപ്പോൾ 5000 - 4809 ചെയ്യുമ്പോൾ 191 അഥവാ 191 ആണ് ഉത്തരം ലഭിക്കുന്നത്. അതും കൂടെ ക്രോസ് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉത്തരം 1998 എന്നുള്ളതാണ്. അപ്പോൾ ഈ പൂവിൽ നിന്ന് മാത്രമാണ് നമ്മുടെ വണ്ടിന് തേൻ നുകരാൻ കഴിയാതെ വന്നത്. ഇങ്ങനെയാണ് ഇത് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കുറച്ച് നോക്കി മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ ഒരു വർക്ക്ഷീറ്റ് അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.